Hello everyone, welcome to channel Mallu. Singapore, I am Yadukrishna. So, April 15th and 29th result update in the update in the video. There are a lot of messages and comments. So, if you have a message and reply or comment and reply, you will be able to get this video. Now, April 6th, May 13th result is coming. Result release here and May 13th in the Valerie Churkam, Larkum Yamaranella, Valerie Churkal Kark, quotations in the mail on the tender. Okay. Pakshe, April 15th in 29th in the April 15th and 8th exams in the Alkarada, Uriba Alkarka per result on the tender, Korai period of malpractice in the Lady Dilavaka, Randam the mail on the tender, malpractice and the result of it holding another Garim Barano. Pakshe, E. Karina, May 25th in April 15th and 8th exams Alkarka window mail on the tender. Ningada results of Windham quality assurance will go to Pocondirikana. So by the end of next week, another Edilana Paranirikana. So hopefully, even the June coming week, Kilatana Namaka expect him, Ikarim, either in the Varim, other one Nitila and the other result. So even the June next week, or good in Namaka results expect him, and then OET side in the one Nitola update in or another. Pine April 29th in exam Editor Alkar Kelarkan and Adim Avrida, result of quality assurance in Oranita, mail on the checking Lakota Puana, our Larip message on Dirikan, the reason at all. പക്ഷേ ഇതുവരെയും റിസൾട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല ഈ കഴിഞ്ഞ ജൂൺ ഫസ്റ്റിന് April 29th എക്സാം എഴുതിയിട്ടുള്ള എല്ലാവർക്കും തന്നെ ഒരു പരിധി വരെയുള്ള മെജോറിറ്റിയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും തന്നെ വീണ്ടും ഒയിറ്റിയുടെ സൈറ്റിൽ നിന്ന് ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാം ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും റിസൾട്ട് എൻഡ് ഓഫ് നെക്സ്റ്റ് വീക്ക് അതായത് ജൂണിൽ വന്ന ജൂൺ ഫസ്റ്റ് വന്ന മെസ്സേജാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ക്വാളിറ്റി അഷുറൻസ് ചെക്കിൽ കൂടെ തന്നെയാണ് വീണ്ടും നിങ്ങളുടെ റിസൾട്ട് പൊക്കോണ്ടിരിക്കുന്നത് ഇതിൽ കൂടുതൽ ആൾക്കാർക്കും അവരുടെ മാൽ പ്രാക്ടീസ് കാരണം വിഡ്രോ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ളവർക്ക് തന്നെ അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേരും ആ വിത്തിൻ 5 ഡേയ്സിനുള്ളിൽ അവർ അപ്പീൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കാര്യം ഇതിനകത്ത് ക്ലിയർ കട്ടാണ് ജനറലൈസ്ഡ് ആയിട്ടാണ് അല്ലെങ്കിൽ അവർ റാൻഡം ആയിട്ട് ആരെയും പിക്ക് ചെയ്തല്ല ജനറലായിട്ട് എല്ലാവരും ഇത് അഫക്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാം ഇപ്പം എനിക്ക് ഈവൻ നമ്മുടെ രാജ്യത്തിന് ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള കൺട്രീസിൽ നിന്നുള്ള ആൾക്കാർ വരെയും മെസ്സേജ് അയക്കുന്നുണ്ട് ഇങ്ങനത്തെ ഒരു സംഭവം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇത് എല്ലാവരെയും കോമൺലി അഫക്ട് ചെയ്തൊരു എക്സാം റിസൾട്ട് ആയിരുന്നു ഈ 15th 29th അപ്പൊ അത് എത്രത്തോളം ഈ ഒരു ഇഷ്യൂ നിങ്ങളെല്ലാം മാനസികമായിട്ട് അഫക്ട് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കുന്ന ഒരു കാര്യം കാര്യം എല്ലാവരും മെസ്സേജ് അയക്കുന്ന സമയത്ത് അവർ അത്രത്തോളം വെയിറ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് പഠിച്ച് വെയിറ്റ് ചെയ്ത് എഴുതിയ റിസൾട്ട് ആയിരിക്കും അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്ത റിസൾട്ട് ആയിരിക്കും അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ലൈക്ക് നമുക്ക് ഇതിനകത്ത് കൂടുതലൊന്നും നമുക്ക് എനിക്ക് പറ്റാവുന്ന കൈൻഡ് ഓഫ് നമ്മുടെ ലിമിറ്റഡ് സൈഡിൽ നിന്ന് പറ്റാവുന്ന സപ്പോർട്ട് എല്ലാം തന്നെ ഞാൻ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് പറ്റാവുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒയിറ്റിനെ കോൺടാക്ട് ചെയ്യാനോ കാര്യം നമുക്ക് പേഴ്സണലി ഒയിറ്റിനെ വിളിച്ച് നമുക്ക് കോൺടാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ചോദിക്കുന്നതിന് അതിനകത്തുള്ള ലിമിറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു കോൺഫിഡൻഷ്യൽ സൈഡുണ്ട് അതിനകത്ത് ബിക്കോസ് യൂസറിനുള്ള അവർക്ക് ഒരു കാൻഡിഡേറ്റ് ഐ ഡി ഉണ്ടെങ്കിൽ ആ കാൻഡിഡേറ്റ് ഐ ഡി വെച്ചിട്ടേ അവർക്ക് കോൺടാക്ട് ചെയ്ത് പ്രോപ്പറായിട്ട് അവർ ഇൻഫർമേഷൻസ് കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ട് തന്നെ ഷെയർ ചെയ്യുള്ളൂ ഓക്കെ അപ്പോൾ ഒരുപാട് പേർക്ക് നമ്മൾ പറയുന്ന രീതിയിൽ അവർ സപ്പോർട്ട് ഡെസ്കിലും കാര്യങ്ങളൊക്കെ കോൺടാക്ട് ചെയ്തവർക്ക് ഒരുപാട് അപ്ഡേറ്റ് ഒയിറ്റിയുടെ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ അഡ്മിൻ ടീം എന്നെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അവർ ഒരുപാട് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കോൺടാക്ട് ചെയ്ത് എല്ലാവർക്കും തന്നെ പറ്റുന്ന രീതിയിൽ അപ്പോൾ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് കൊണ്ടാണ് ഞാൻ ഈ ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്തായാലും ഓക്കെ അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ഇരിക്കാം നമുക്ക് ഹോപ്പ്ഫുള്ളി ഫിംഗേഴ്സ് ക്രോസ് നമുക്ക് എന്തായാലും റിസൾട്ട് വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്താണെങ്കിലും ഇനി എന്തെങ്കിലും ഒരു സൈഡ് കൈൻഡ് ഓഫ് അപ്ഡേറ്റ് ഒയിറ്റിയുടെ സൈഡിൽ നിന്ന് വരികയാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലോ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിലോ ഒക്കെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതിനുള്ള കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലും നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം അതിനകത്തും പ്രോപ്പറായിട്ടുള്ള ന്യൂസും കാര്യങ്ങളെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും താമസിയാതെ ഓക്കെ അപ്പോൾ കാര്യം ഇതിന് പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ കാര്യം മെയിൽ വന്നിട്ടുള്ള മെയ് 13th റിസൾട്ട് എല്ലാം തന്നെ നമ്മുടെ കുട്ടികളടക്കം നമുക്ക് എല്ലാവർക്കും തന്നെ മെയ്ഡ് റിസൾട്ട് വന്ന് നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ആയിരുന്നു മെയ് 13th വന്നിട്ടുള്ളത് അത്യാവശ്യം ഒരുപാട് പേർക്കും നല്ല സ്കോർസ് കിട്ടിയിട്ടുള്ള ഒരു എക്സാമിൻ്റെ റിസൾട്ട് ആയിരുന്നു മെയ് 13th സോ ഹോപ്പ്ഫുള്ളി നമുക്ക് ഈ April 15th 29th റിസൾട്ട് ഇപ്പോൾ ഈ വരാൻ പോകുന്ന ഇനി വരുന്ന ജൂൺ വീക്കിൽ കമ്മിങ് വീക്കിൽ തന്നെ നമുക്ക് വരും അതും നല്ല സക്സസ്ഫുൾ റിസൾട്ടായിട്ട് തന്നെ വരട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാര്യം ഇതിനകത്ത് ഇന്നസെൻ്റ് ആയിട്ട് പ്രശ്നങ്ങളൊന്നും വരുത്താതെ ഇപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയും എനിക്കറിയാം ഒരുപാട് പേര് നെഞ്ചിടിപ്പോടുകൂടിയായിരിക്കും കേൾക്കുന്നത് എന്താണ് അപ്ഡേറ്റ് എന്താണ് അപ്ഡേറ്റ് എന്ന് അറിയാനായിട്ട് അപ്പം നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് ആണ് മാക്സിമം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കാര്യം ഒരുപാട് പേരും ടെൻഷൻ ആയിരിക്കും കാര്യം ലൈക്ക് ഇപ്പം നിങ്ങളെല്ലാവരും വിചാരിക്കും കൂടെ എഴുതിയിട്ടുള്ള മെയ് 13th എഴുതിയിട്ടുള്ള കുട്ടികളുടെ റിസൾട്ട് വന്നു അല്ലെങ്കിൽ April 15th 29th എഴുതിയിട്ടുള്ള നിങ്ങളുടെ കൂടെയുള്ള കുറച്ച് പേർക്ക് വന്നിട്ടുണ്ടായിരിക്കും ചിലപ്പം പക്ഷേ മെജോറിറ്റി ഞാൻ ഇപ്പോഴും പറയണ ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാരുടെ തന്നെ അത് ഇന്ത്യയിൽ മാത്രമല്ല പല ഡിഫറെൻറ്റ് കൺട്രീസിൽ തന്നെ എഴുതിയിട്ടുള്ള ആൾക്കാരുടെ തന്നെ റിസൾട്ട് അപ്പം അവർ തന്നെ ഈ യൂട്യൂബിനകത്ത് മലയാളം മനസ്സിലാക്കാൻ പറ്റാഞ്ഞിട്ട് പോലും ഈവൻ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുള്ള വീഡിയോസിനകത്ത് അതിനകത്ത് സബ് ടൈറ്റിൽ ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മുടെ ടോപ്പിക്കിൻ്റെ ടൈറ്റിൽ ഇംഗ്ലീഷ് യൂട്യൂബിൽ കണ്ടിട്ട്
മലയാളം മനസ്സിലാക്കാതെ മെസ്സേജ് ഉള്ളവരുണ്ട്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്, പല കൺട്രീസിൽ നിന്നായിട്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. അപ്പോൾ അവരും ചോദിക്കുന്നത് ലൈക്ക് എന്താണ് ഇതിനെപ്പറ്റിയുള്ള സംഭവം, നിങ്ങളുടെ വീഡിയോയുടെ ടൈറ്റിൽ കണ്ടിട്ടാണ് മെസ്സേജ് അയക്കുന്നത്, അപ്പോൾ എന്താണ് ചോദിച്ചിട്ട് അവരും അയക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു കോമൺ ആയിട്ടുള്ളൊരു ഇഷ്യൂ ഗ്ലോബലി. ഇതിനകത്ത് ഒഇടിനെ എഫക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു മാൽ പ്രാക്ടീസ് വന്നതാണ് ഈ രണ്ട്. അപ്പോൾ ഒരു ഒരു പ്രോപ്പർ ആക്ഷൻ എടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഇതെല്ലാവരെയും എഫക്ട് ചെയ്തത്. അത് നമുക്ക് പേഷ്യൻ്റ്ലി നമുക്ക് അതിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം എന്നുള്ളൊരു സംഭവം മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്ന സപ്പോർട്ട് സ്കില്. പിന്നെ ഒരു മെയിൻ കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇപ്പോൾ മാൽ പ്രാക്ടീസ് ആയിട്ട് നിങ്ങളുടെ റിസൾട്ട് വിത്ത്ഹൾഡ് ചെയ്തു അല്ലെങ്കിൽ മാറ്റി എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് അതിനെ ഒപ്പോസ് ചെയ്യാനുള്ള രീതിയിൽ ഒഇടിനെ നിങ്ങൾക്ക് അവരുടെ സപ്പോർട്ട് സ്കില്, ഞാൻ പറഞ്ഞ പോലെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലോ നിങ്ങൾ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും. ആ സപ്പോർട്ട് ഗ്രൂപ്പ് വഴി അല്ലെങ്കിൽ സപ്പോർട്ട് ലിങ്ക് വഴി അല്ലെങ്കിൽ ഒഇടിയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ വഴി നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിയുമ്പോൾ അവർ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സ് തരും. അതിലേക്ക് നിങ്ങളുടെ കൺസേൺ നിങ്ങൾ അറിയിക്കുക, ലൈക്ക് നിങ്ങൾ മാൽ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ മാൽ പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് തന്നെ അവർക്ക് മെയിൽ അയക്കാം. ഒരുപാട് പേർക്ക് അവർക്ക് തിരിച്ച് റിപ്ലൈ ചെയ്യാറുണ്ട് ഒഇടിയുടെ സൈഡിൽ നിന്ന്, ഒഇടിയുടെ ആപ്ലിക്കേഷൻസിൻ്റെ സൈഡിൽ നിന്ന് അവർ മെയിൽ അയക്കാറുണ്ട്. ലൈക്ക് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഇൻഫർമേഷൻ ജെന്യുവിൻ ആണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവരൊരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടത്തും. മാക്സിമം വിത്തിൻ 15 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ, ബിസിനസ് ഡേയ്സിനുള്ളിൽ അറിയിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ എൻക്വയറി നടത്തിയതിനു ശേഷം നിങ്ങളെ തിരിച്ച് റിവേർട്ട് ബാക്ക് ചെയ്യും. മോസ്റ്റ് ഓഫ് ദ ടൈം ഒഇടി അത് പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻസ് നടത്തിയിട്ട് തിരിച്ച് റിവേർട്ട് ബാക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഉള്ള അപ്പീലിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് വന്നതിന് പുറമെ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം. നിങ്ങൾ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു, നിങ്ങൾ ഒരു ചെറിയ രീതിയിൽ പോലും മാൽ പ്രാക്ടീസ് ചെയ്തിട്ടില്ല, സത്യസന്ധമായി നിങ്ങൾ പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ അവകാശമാണ്, നിങ്ങളുടെ റൈറ്റാണ് ആ റിസൾട്ട് തിരിച്ച് കിട്ടുക എന്നുള്ളത്. സോ നിങ്ങൾക്കതിന് ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഒഇടിയെ സമീപിക്കാം. അവർ മാക്സിമം അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട്, പക്ഷേ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഡിലേ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. പെട്ടെന്നായിരിക്കില്ല വരിക, കാര്യം ഒന്നോ രണ്ടോ പേര് എഴുതുന്ന ഒരു പരീക്ഷയല്ല ഒഇടി എന്ന് പറയുന്ന, ഒരു ഓവറോൾ ഒരു ഗ്ലോബലി എഴുതുന്ന ഒരു എക്സാമാണ് ഒഇടി എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു വെയിറ്റിംഗ് ടൈം പീരീഡ് നമ്മൾ കൊടുക്കേണ്ടി വരും എന്തായാലും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എനിക്ക് വീണ്ടും വീണ്ടും എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു മറുപടി മാത്രമേ നിങ്ങളിത് പറയാൻ കാണുള്ളൂ. ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ അവർക്ക് കമൻറ്റ് ചെയ്യാം ഇതിനകത്ത്. ഞാൻ ആ കമൻറ്റിനെ പിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിൽ ഒഇടിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെങ്കിലോ, പക്ഷേ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്തേക്ക് മെൻഷൻ ചെയ്യുന്നത്. ലൈക്ക് നമുക്ക് കുട്ടികൾ നമ്മളെ കോൺടാക്ട് ചെയ്ത് ഇൻഫർമേഷൻ പറയുന്നതും അവർക്ക് സോൾവ് ചെയ്ത് അവരുടെ കാര്യം നമ്മൾ പ്രോപ്പറായിട്ട് അവരെ ഫോളോ അപ്പ് ചെയ്യും, എന്തൊക്കെ സംഭവിച്ചു കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരെല്ലാം പറയുന്ന കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിയത്. അപ്പോൾ നിങ്ങൾ വറീഡ് ആവരുത്, നമുക്ക് വെയിറ്റ് ചെയ്യാം പേഷ്യൻ്റ്ലി, ലൈക്ക് റിസൾട്ട് വരും എന്ന് തന്നെ. അല്ലെങ്കിൽ ഒഇടി ഒഇടിയുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു അപ്ഡേറ്റ് ഈ കഴിഞ്ഞ June 1st അല്ലെങ്കിൽ May 25th അവർ എക്സാം എഴുതിയ ആൾക്കാർക്ക് മെയിൽ അയക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ വീണ്ടും ഞാൻ എടുത്തു പറയുന്നു, ഈ മാൽ പ്രാക്ടീസ് എന്നുള്ള പറയുന്ന ഒരു സംഭവത്തിലേക്ക് കുടുങ്ങാതിരിക്കുക. കാര്യം മലയാളികൾ ഒരുപാട് ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ എനിക്ക് ഇങ്ങോട്ട് തന്നെ പേഴ്സണലി മെസ്സേജ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ലൈക്ക് അറിയിക്കേണ്ട ആൾക്കാരെല്ലാം അറിയിച്ചിട്ടുണ്ട്, കുറേ പേരുടെ, കുറേ മലയാളീസിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തന്നെ. അപ്പം അവർ ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങി തുനിഞ്ഞിരിക്കുകയാണ്. അപ്പം നിങ്ങളൊരു ചെറിയ രീതിയിലെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഒരു ഇത് കാണുകയാണെങ്കിൽ അവർ നിങ്ങളെ കൈക്കലാക്കി, നിങ്ങളുടെ പൈസയും കാര്യങ്ങളും കൈക്കലാക്കുകയും ചെയ്ത് നിങ്ങൾക്ക് അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ ഫ്യൂച്ചർ ആയിരിക്കും അതിനകത്ത് കുരുങ്ങിപ്പോവുക. ഓക്കെ, അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുക, ഇതിനകത്ത് വേറെ ഷോർട്ട് കട്ടും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് പറ്റുന്ന രീതിയിൽ ഇപ്പോൾ ഒഇടിയുടെ നമ്മുടെ മല്ലുനസിംഗ് കപ്പിൾ ചാനൽ നിങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമുക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം ക്ലാസ് എടുക്കുന്ന പോലെ തന്നെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ വീഡിയോസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. കാര്യം നമ്മളൊരു ലിമിറ്റിനനുസരിച്ചായിരിക്കും കാൻഡിഡേറ്റ്സിനെ എടുക്കുക. ഓക്കെ, അപ്പോൾ എടുക്കുന്നവർക്ക് എല്ലാവരും നമ്മൾ അത്രയും ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ക്ലാസ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീഡിയോസ് ഇതിനകത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോസ് കണ്ട് പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട്സും ക്വയറീസും കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇനി ഇങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ കോഴ്സസിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആ കോഴ്സ് പഠിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ സെൽഫ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുട്ടികൾ എടുക്കുന്ന കോഴ്സസ് അല്ലെങ്കിൽ സെഷൻസ് റെക്കോർഡ് ചെയ്തിട്ടും അല്ലെങ്കിൽ അതിന് ഉപരി വേറെ രീതിയിലും എല്ലാം തന്നെ നമ്മൾ അതിനകത്ത് അപ്ലോഡ് ചെയ്ത് താമസിയാതെ തന്നെ നമ്മൾ ലൈവ് ആക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ ആ കോഴ്സസും കാര്യങ്ങളെല്ലാം നോക്കിയും, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സൂം സെഷൻസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇനിയുള്ള കമ്മിങ് ഡേയ്സിൽ നമ്മുടെ സൈഡിൽ നിന്ന് അപ്ഡേറ്റ് വരും. സോ ഇത്രയും വലിയൊരു സ്ട്രഗിളിൽ കൂടെ ഒരുപാട് കുട്ടികളും കടന്നു പോയതുകൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഇപ്പോഴും സ്റ്റിൽ നിലവിലുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ മാക്സിമം നമ്മുടെ മല്ലു നഴ്സിംഗ് കപ്പിൾ അക്കാഡമിയുടെ ടീമിൽ നിന്ന് നമ്മളെല്ലാവരും കൂടി ഈ ഒരു സപ്പോർട്ട് സർവീസ് മാക്സിമം കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ഞങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് വഴി ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകും തന്നെയാണ് വിചാരിക്കുന്നത്. അതിൻ്റെ കമ്മിങ് അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ യൂട്യൂബ് വഴിയോ നമ്മുടെ
സോഷ്യൽ പ്ലാറ്റ്ഫോംസ് വഴിയും നമ്മൾ അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നമ്മുടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമും അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ അപ്ഡേറ്റും അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഈ OET എക്സാം റിലേറ്റഡ് ആയിട്ട് അപ്ഡേറ്റ് ആവട്ടെ, നമുക്ക് എന്തൊക്കെ കുട്ടികളുടെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ OET സൈഡിൽ നിന്ന് വരുന്ന അപ്ഡേറ്റ് ആവട്ടെ, അതെല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിലും പ്ലാറ്റ്ഫോംസിലും അറിയിക്കുന്നതായിരിക്കും. അതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതുകൂടാതെ ഈ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ മാക്സിമം ഇതേപോലെ വെയിറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക്, ഈ OET എക്സാം എഴുതി അല്ലെങ്കിൽ ഈ April 15th 29th റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക എന്താണെന്നുണ്ടെങ്കിലും. ഓക്കെ, ഫർദർ OET എക്സാം അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസും കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ യദുകൃഷ്ണ സൈനിങ് ഓഫ് ഫ്രം മല്ലു സിംഗപ്പൂർ. ബൈ.